ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഗൈസ്. അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് ഇവിടെ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്ത് വച്ചേക്കുന്നതാണ്. ഇനി അതിലേക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഐസ്ക്രീമിന് പകരം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ അരക്കപ്പ് പഞ്ചസാര. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്ക് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് പാലും പഞ്ചസാരയും അതേപോലെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതേപോലെ കാഷ്യൂനട്ട് ബദാം എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ പാല് മൊത്തം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അരഞ്ഞിട്ടാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന ആ വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിച്ച് എന്തായാലും എല്ലാവരോടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐസ്ക്രീമിന് പകരം നമ്മൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നല്ല കട്ടിക്ക് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് കേട്ടോ ഗൈസ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കണ്ണിനൊക്കെ ഏറ്റവും നല്ലതാണ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ജ്യൂസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരും കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന ബാങ്കർ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്.